പത്തനംതിട്ടയിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അനിൽ ആന്റണിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ ഇടത് വലത് കേന്ദ്രങ്ങൾക്ക് വേണ്ടിയിട്ട് മാധ്യമപ്രവർത്തനം നടത്തുന്ന സകല മാധ്യമങ്ങളും വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരുന്നു. അതെന്തിനാണ് ആ ഒരു സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ഇത്രത്തോളം വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ഞാനുൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ ചിന്തിച്ചിട്ടുണ്ടാവും. അതിന് വളരെ വ്യക്തമായിട്ടുള്ളൊരു ഉത്തരമാണ് ഇപ്പോൾ മാതൃഭൂമിയുടെ അഭിപ്രായ ഫലത്തിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് അവരുടെ അഭിപ്രായ ഫലമാണ്. അതിൽ നിങ്ങൾ തന്നെ കണ്ടില്ലേ, അതായത് ഭാരതീയ ജനതാ പാർട്ടിയുടെ അനിൽ ആന്റണിയും ഇടതുപക്ഷത്തിൻ്റെ തോമസ് ഐസക്കിനും 31% വോട്ടുകൾ കിട്ടും. അതായത് ഒരേപോലെ 31% 31% എന്ന രീതിയിൽ അവിടെ വിജയിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ആൻ്റോ ആന്റണിക്ക് അവർ പറയുന്നത് 33% മാത്രമാണ്. ഏകദേശം 2% ഡിഫറൻറ്റ് മാത്രമേ ആ ഒരു സ്ഥലത്ത് കാണുന്നുള്ളൂ. നിങ്ങളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് കാണുമ്പോൾ ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, പത്തനംതിട്ടയിൽ ശക്തമായിട്ടുള്ളൊരു ത്രികോണ മത്സരമാണ് നടക്കാൻ പോകുന്നത് എന്ന്. ഇതൊക്കെ കാണുമ്പോഴെങ്കിലും സകല ആളുകളും മനസ്സിലാക്കണം, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതൃത്വം അനിൽ ആന്റണിയെ പത്തനംതിട്ടയിൽ നിർത്തിയിട്ടുള്ളത് വെറുതെ അല്ല എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മളെല്ലാവരും തന്നെ കാണുകയും ചെയ്തു, അനിൽ ആന്റണിക്ക് വേണ്ടിയിട്ട് നരേന്ദ്രമോദി തന്നെ നേരിട്ട് പത്തനംതിട്ടയിൽ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് എത്തുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ പോവാനും ഒരുപാട് തിരക്കുകളൊക്കെയുള്ള വ്യക്തിയായിട്ടും പത്തനംതിട്ടയിൽ തന്നെ വരാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം കേന്ദ്ര നേതൃത്വം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു. പത്തനംതിട്ടയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമെന്നുള്ളത് അത് വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെയാണ് പത്തനംതിട്ടയിൽ നരേന്ദ്രമോദി എത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് 2019 ഒരു കണക്ക് നോക്കാം. നമുക്കൊക്കെ തന്നെ അറിയാം കേരളത്തിലെ UDF തരംഗമായിരുന്നു 2019 നടന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് പോലും ആൻ്റോ ആന്റണിക്ക് 44,243 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആ ഒരു സമയത്ത് 2014 സംബന്ധിച്ച് 2019 ഭാരതീയ ജനതാ പാർട്ടി എത്തി നിൽക്കുമ്പോൾ 1.5 ലക്ഷത്തിലധികം വോട്ടുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ പിടിച്ചതിൻ്റെ പകുതി പോലും പിടിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു വർഷത്തിൽ. അതായത് 2024 ഇലക്ഷനിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വിജയത്തിലേക്ക് എത്താൻ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഒരു സമയത്ത് ആൻ്റോ ആന്റണി പാകിസ്ഥാൻ പ്രീണനം ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. അതൊക്കെ പത്തനംതിട്ട ജില്ലയിൽ വളരെ വലിയ ചർച്ച തന്നെയാണ്. അതൊക്കെ തന്നെ ആ ഒരു പാകിസ്ഥാൻ പ്രീണനം നടത്തിയതിനെതിരായിട്ട് കൃത്യമായിട്ട് വോട്ടുകൾ അനിൽ ആന്റണിയിലേക്ക് എത്തുമെന്നുള്ളതൊക്കെ തന്നെ യാഥാർത്ഥ്യമാണ്. പത്തനംതിട്ട മണ്ഡലവുമായി ബന്ധം പ്രധാനപ്പെട്ടൊരു വിഷയമെന്ന് പറയുന്നത് PC ജോർജ് ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം എടുത്തിട്ടുണ്ട്. അദ്ദേഹം പൂഞ്ഞാർ മേഖലയിൽ അതിശക്തനാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള കഴിഞ്ഞ തവണ കിട്ടാത്ത ഒരുപാട് വോട്ടുകൾ അനിൽ ആന്റണിയിലേക്ക് എത്തുമെന്നുള്ളതും വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ തന്നെ നമ്മുടെ കേരളത്തിലെ ഇടത് വലത് കേന്ദ്രങ്ങൾക്ക് വേണ്ടിയിട്ട് മാധ്യമപ്രവർത്തനം നടത്തുന്ന സകല ആളുകളും മുൻകൂട്ടി തന്നെ മനസ്സിലാക്കിക്കൊണ്ട് പരമാവധി ഭാരതീയ ജനതാ പാർട്ടിയിലെ ആളുകളെ തന്നെ തമ്മിലടിപ്പിക്കാനുള്ള കുരുട്ടുമായിട്ട് ഇറങ്ങിയതിൻ്റെ ഭാഗമായിട്ടായിരുന്നു അനിൽ ആന്റണിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ നമ്മുടെ കേരളത്തിൽ സൃഷ്ടിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടേ ഇരുന്നത്. ഇതൊക്കെ തന്നെ സകല ആളുകളും മനസ്സിലാക്കുക. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതൃത്വം ഒരു വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കുന്നതൊന്നും വെറുതെയല്ല. അതേപോലെ തന്നെ ആ വ്യക്തിക്ക് തന്നെ പത്തനംതിട്ടയിലേക്ക് പ്രചരണത്തിന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ എത്തുക എന്നുള്ളതൊക്കെ തന്നെ അവിടെ
ശക്തമായിട്ടുള്ള ആ ഒരു മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിന് വ്യക്തമായിട്ടുള്ള ധാരണകളുടെ ഭാഗമായിട്ട് തന്നെയാണ് അനിൽ ആന്റണിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളതും നരേന്ദ്രമോദി അവിടേക്ക് എത്തിയിട്ടുള്ളതും. ഈ മാതൃഭൂമിയുടെ അഭിപ്രായ ഫല റിസൾട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വ്യക്തമായിട്ടുള്ള ത്രികോണ മത്സരമാണ്. ഒന്ന്, ഈ ഒരു അവസാനഘട്ട പ്രചരണ സമയത്ത് ആഞ്ഞു പിടിച്ചാൽ അനിൽ ആന്റണിയുടെ വിജയം തന്നെയായിരിക്കും റിസൾട്ട്.